Hi friends, I'm going to go to the flask. I'm going to go to the kettle. I'm going to go to the kettle. I'm going to go to the scrub. I'm going to go to the pour. I'm going to go to the lander. I'm going to clean the kettle. I'm going to go to the kettle. ഒരു 1/2 ടേബിൾസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നു. ഇനി ഇത് വെള്ളം നിറച്ചിട്ട് ഓൺ ചെയ്താൽ മാത്രം മതി. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തുള്ള എല്ലാ കാൽസ്യവും അതിനകത്തുനിന്ന് വിട്ടു പോരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സാധാരണ പോലെ തന്നെ ഡിഷ് വാഷർ സോപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകി എടുത്താൽ മതിയായിരിക്കും. ഇത്രയ്ക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രബ് ഇട്ട് ഉരച്ചാലൊക്കെ ഇത് കാൽസ്യം വിട്ടു പോരുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. അപ്പോൾ ആകെ ഇച്ചിരി വിനാഗിരി മാത്രം മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ആഴ്ചയിലാഴ്ചയിൽ ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് പോറലൊന്നും പറ്റുമോ ഇല്ല. അപ്പോൾ കെറ്റിലെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലാസ്ക് കഴുകാൻ വേണ്ടിയിട്ട് ഈ തിളച്ച വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ കെറ്റിലെ വെള്ളം തിളച്ചത് നമുക്ക് ഫ്ലാസ്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചിട്ട് ഇത് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ അതിനകത്തെ കാൽസ്യം അടിഞ്ഞുകൂടിയേക്കിരിക്കുന്നു, നന്നായിട്ട് വിറ്റുപോരും. ഇപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കെറ്റിലൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ കെറ്റിലൊന്ന് കഴുകി എടുത്തു. നന്നായിട്ട് കാൽസ്യം അടിഞ്ഞതും കറയും എല്ലാം പോയിട്ട് പുത്തൻ പോലെ തിളങ്ങുന്നുണ്ട്. ഇത്രയും എളുപ്പമാണ് ഇത് കളയാനായിട്ട്. സ്ക്രബൊക്കെ ഇട്ട് വരച്ചാൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു വെച്ചിരുന്ന ഫ്ലാസ്ക് ഞാൻ കഴുകിയെടുത്തു. കണ്ടോ, ഇതുപോലെ തിളങ്ങുന്ന രീതിയിൽ ഇത് ക്ലീൻ ആയി കിട്ടും. ഇനി ഇതുപോലെ ഇടുങ്ങിയ പാവട്ടമുള്ള ഫ്ലാസ്കിനകത്തൊക്കെ നമ്മൾ മേടിക്കുന്ന ബ്രഷൊക്കെ ഇറങ്ങാൻ പാടായിരിക്കും. ഇതാണെങ്കിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ചതിനകത്ത് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കഴുകിയെടുത്താൽ മാത്രം മതി, നല്ല ക്ലീനായി കിട്ടും. ഇതും കൂടി കാണിച്ചു തരാം. എല്ലാം തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ആ വെള്ളം തിളപ്പിച്ചത് ബാക്കി വരുന്നത് ഒഴിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ അടപ്പുകളും മുക്കി വെച്ചിട്ട് സാധാരണ പോലെ തന്നെ കഴുകിയെടുത്താൽ മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.